നമസ്കാരം ഞാൻ ബൈജു ദേവസി പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ അപ്ലയൻസുകളുമായി ആക്റ്റീവ് ആക്റ്റീവ് അറ്റ് അറ്റ് ഹോം ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് പ്രത്യേക വിഭാഗം എൻ എച്ച് കേരളത്തിൽ യു ഡി എഫ് തരംഗം പതിനെട്ട് മണ്ഡലങ്ങളും കോൺഗ്രസിനൊപ്പം തൃശൂർ എടുത്ത് സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി മിന്നുന്ന ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് ഇക്കുറിയും യു ഡി എഫിനെയും ബെന്നിബെഹനാനെയും കൈവിടാതെ ചാലക്കുടി ലോക്സഭാ മണ്ഡലം ആലത്തൂർ തിരികെ പിടിച്ചെടുത്ത് എൽ ഡി എഫ് പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മുക്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു കേരളത്തിൽ യു ഡി എഫ് തരംഗം മണ്ഡലങ്ങളും കോൺഗ്രസിനൊപ്പം സംസ്ഥാനത്തെ ഭരണമുന്നണിയായ എൽ ഡി എഫിന് ഇത്തവണയും ഒന്നിലൊതുങ്ങേണ്ടി വന്നു പന്നിൻ രവീന്ദ്രൻ കെ വിജയരാഘവൻ എം വി ജയരാജൻ കെ കെ ശൈലജ തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മാത്രമാണ് ആശ്വാസ ജയം നേടിയത് തുടർച്ചയായി രണ്ടു തവണ പി കെ ബിജു വിജയിച്ച മണ്ഡലത്തിൽ പാട്ടുംപാടി ജയിച്ചു കയറിയ രമ്യ ഹരിദാസിനെ ായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത് മുൻ നിയമസഭാ സ്പീക്കറും നിലവിൽ ചേലക്കര നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും മന്ത്രിസഭാംഗവുമായ കെ രാധാകൃഷ്ണനെ ആലത്തൂരിൽ നിർത്തേണ്ടി വന്നത് ജയം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എൽ ഡി എഫിന്റെ ആ നീക്കം ഫലം കണ്ടെങ്കിലും തൃശൂർ ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ നഷ്ടപ്പെടുമെന്നതും ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടിവരും എന്നതും വസ്തുതയാണ് രണ്ടായിരത്തിൽ ആലപ്പുഴയിൽ വിജയിച്ച എ എം ആരിഫ് ഇത്തവണയും മത്സരിച്ചെങ്കിലും തോൽവി രുചിച്ചു ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥും ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നിട്ടും സിറ്റിംഗ് എം പി ബെന്നി ബഹനാനോട് പരാജയപ്പെട്ടു കണ്ണൂരിൽ എം വി ജയരാജനും കൊല്ലത്ത് നടൻ മുകേഷും കോഴിക്കോട് എളമരം കരീമും പാലക്കാട് എ വിജയരാഘവനും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനും ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ വടകരയിൽ കെ കെ ശൈലജയും വയനാട് ആനിരാജയും പരാജയപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനം യു ഡി എഫിനെ തെരഞ്ഞെടുക്കുന്ന ട്രെൻഡ് വീണ്ടും തുടരുകയാണ് ഫലമോ എൽ ഡി എഫ് ഒന്നിലൊതുങ്ങി ആറ്റിങ്ങലിൽ യു ഡി എഫിൻ്റെ അടൂർ പ്രകാശും എൽ ഡി എഫിൻ്റെ വി ജോയിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് അടൂർ പ്രകാശ് വിജയിച്ചതോടെ ആറ്റിങ്ങലിലെ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷയും അസ്തമിക്കുകയായിരുന്നു പുതുക്കാട് തൃശൂർ എടുത്ത് സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി മിന്നുന്ന ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പിലും ആക്ഷൻ ഹീറോ ആയി സുരേഷ് ഗോപി തൃശൂർ എടുത്ത് സുരേഷ് ഗോപി അങ്ങനെ തെരഞ്ഞെടുപ്പിലും ആക്ഷൻ ഹീറോയായി സുരേഷ് ഗോപി തിളങ്ങുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ മിനിറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ആദ്യ റൗണ്ടുകൾ പിന്നിട്ടപ്പോഴേക്കും സുരേഷ് ഗോപി ലീഡ് നേടുകയായിരുന്നു തുടർന്നങ്ങോട്ട് എസ് ജിയുടെ തേരോട്ടമായിരുന്നു എൻഡിഎ പാളയത്തിൽ ആഹ്ലാദാരവങ്ങൾ നിറച്ച് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ പോലെ സുരേഷ് ഗോപി തൃശൂരിന്റെ വിജയത്തിടം പേറ്റി എഴുപത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി വിജയിച്ചത് കേരളത്തിൽ താമര വിരിഞ്ഞതിന്റെ ക്രെഡിറ്റ് ഇനി സുരേഷ് ഗോപിക്ക് സ്വന്തം സുരേഷ് ഗോപി ലീഡ് നില ഉയർത്താൻ തുടങ്ങിയതിനു ശേഷം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി നേടിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനേക്കാൾ ബഹുദൂരം മുന്നേറി നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ആധികാരിക വിജയം നേടുന്നത് അധികം ഭൂരിപക്ഷം ഇറങ്ങും മുൻപേ തന്നെ ഇത്തവണ തൃശൂരിൽ താമര വിരിയുമെന്ന ശക്തമായ ആത്മവിശ്വാസത്തിലായിരുന്നു എൻ ഡി എ പ്രവർത്തകർ സുരേഷ് ഗോപി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം വോട്ടാകുമോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗമുണ്ടായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുന്നണിയുടെ സ്വാധീനശക്തിക്കൊപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെട്ടു അതെല്ലാം തന്നെ അനുകൂലമായി എന്ന് വേണം കരുതാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായ കേരള സന്ദർശനവും വൻ ജനപങ്കാളിത്തത്തോടെയുള്ള പൊതുപരിപാടികളും വോട്ട് വർദ്ധിപ്പിക്കാൻ ഇടയാക്കി സംസ്ഥാന നേതൃത്വത്തിലുള്ളതിനേക്കാൾ നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും സുരേഷ് ഗോപിക്കുള്ള അടുപ്പവും ബന്ധവും മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതുമെല്ലാം നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ വ്യക്തി സവിശേഷതകളും താരപരിവേഷവും പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ബി നേതൃത്വവും വിജയിച്ചു എന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ ചരിത്ര മുഖം നോക്കാതെ നിലപാടുകൾ പറയുകയും നാട്ടിലെ വിവിധ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ ഉണ്ട് എന്നതും ഒട്ടേറെ നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിച്ചു എന്നും കരുതപ്പെടുന്നു ഒപ്പം രാഷ്ട്രീയത്തിലെ വമ്പന്മാരെ തന്നെയാണ് പരാജയപ്പെടുത്തിയത് എന്നതും എസ് ഡിയുടെ വിജയത്തിളക്കം വർദ്ധിപ്പിക്കുന്നു ലീഡർ കെ കരുണാകരന്റെ മകനും നിലവിൽ എംപിയുമായ കെ മുരളീധരനും മൂന്ന് തവണ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ തൃശൂരിന്റെ മുൻ എം എൽ എയും മന്ത്രിയുമായ വി എസ് സുനിൽകുമാറുമാണ് എസ് ഡിയുടെ മുന്നിൽ അടിപതറിയത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിന് തിളക്കമേറെയാണ് കേരളത്തിൻ്റെ എം പി ആയി പ്രവർത്തിക്കുമെന്നും പ്രജാദൈവങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സുരേഷ് ഗോപി വിജയത്തിലേക്കെത്തിയതറിഞ്ഞ് എൻ ഡി എ പ്രവർത്തകർ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി പുതുക്കാട് തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പുതുക്കാട് സെൻട്രലും ആമ്പല്ലൂർ സെൻട്രലും ബി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി പ്രവർത്തകർ മധുര പലഹാര വിതരണം നടത്തിയും പടക്കം പൊട്ടിച്ചും സന്തോഷം പ്രകടിപ്പിച്ചു സിറ്റിംഗ് എം എൽ എമാരെയും എം പിമാരെയും മാറ്റി നിർത്തി നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ യു ഡി എഫിന് തൃശൂർ സമ്മാനിച്ചത് കൂടുതലും പരാജയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ കോൺഗ്രസ് വിജയിച്ചു വന്നിരുന്ന വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് വി ബലറാമിനെ രാജിവെപ്പിച്ച് കെ മുരളീധരനെ മന്ത്രിസഭയിലെത്തിക്കാൻ വേണ്ടി ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ അനുഭവമാണ് ഉണ്ടായത് എ സി മൊയ്തീൻ തുടർച്ചയായി രണ്ട് ടേം വടക്കാഞ്ചേരിയിൽ ജയിച്ചുകയറി രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ പി ധനപാലനെ തൃശൂരിലേക്കും തൃശ്ശൂരിലെ സിറ്റിംഗ് എം പി ആയിരുന്ന പി സി ചാക്കോയെ ചാലക്കുടിയിലേക്കും മാറ്റി ഫലം വന്നപ്പോൾ രണ്ടിടത്തും യു ഡി എഫിന് സീറ്റുകൾ നഷ്ടപ്പെട്ടു തൃശൂരിൽ സി എൻ ജയദേവനും ചാലക്കുടിയിൽ നടൻ ഇന്നസെന്റും വിജയിച്ചു ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ച തൃശൂരിൽ വടകരയിൽ നിന്നും വന്ന കെ മുരളീധരനെ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് മുൻ അനുഭവങ്ങളിൽ നിന്നും പഠിക്കാത്തതുകൊണ്ടല്ലേ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നു കരുണാകരനും മക്കൾക്കും തൃശൂരിൽ എന്തുകൊണ്ടാണ് രാശിയില്ലാതെ പോകുന്നത് കെ കരുണാകരനും കെ മുരളീധരനും പത്മജയ്ക്കും തൃശൂരിൽ വിജയിക്കാനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ കരുണാകരനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കെ മുരളീധരനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി വി രാഘവനോട് പരാജയപ്പെട്ടിരുന്നു അങ്ങനെ ഒരേ മണ്ഡലത്തിൽ അടുത്തടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അച്ഛനെയും മകനെയും പരാജയപ്പെടുത്തിയ ചരിത്രം വി വി രാഘവൻ തന്റെ പേരിൽ കുറിച്ചിട്ടു കുറിച്ചിട്ടുഴിലും ആറിലും തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും കെ കരുണാകരൻ പരാജയപ്പെട്ടു മാളയിൽ നിന്നും നേമത്തു നേമത്തുനിന്നുമാണ് പിന്നീട് കെ കരുണാകരൻ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത് ലോക്സഭയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തിരുവനന്തപുരത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ മുകുന്ദപുരത്തും മത്സരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ തെറമ്പിൽ രാമകൃഷ്ണൻ കാൽനൂറ്റാണ്ടുകാലം തോൽവിയറിയാതിരുന്ന കോൺഗ്രസിന്റെ തട്ടകമായ തൃശൂരിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കെ മുരളീധരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ തൃശൂരിൽ ഇടതുവലത് തേരോട്ടങ്ങൾക്ക് സമാപനം കുറിച്ച് താമര വിരിയിച്ച സുരേഷ് ഗോപിയുടെ ആധികാരിക വിജയത്തിന് മുന്നിൽ പരാജയമറിഞ്ഞു കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു തൃശൂരിൽ ടി എൻ പ്രതാപൻ ചുമരഴുത്തുകൾ ആരംഭിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്ത സമയത്താണ് കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാൻ എത്തുന്നത് എല്ലാം മറന്ന് പ്രവർത്തകർ കെ മുരളീധരനെ തൃശൂരിലേക്ക് ഒരു മാസ് എൻട്രി തന്നെയാണ് നൽകിയത് എന്നാൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും മറ്റും ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്ന് ഇലക്ഷന് ശേഷം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വിലയിരുത്തലുകളുണ്ടായി എന്നാൽ പിന്നീട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിഷേധിക്കപ്പെട്ടുവെങ്കിലും തൃശൂരിൽ കെ കരുണാകരനും മക്കൾക്കും വിജയിക്കാൻ സാധിച്ചില്ല എന്നത് എന്തുകൊണ്ട് എന്ന രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പരസ്പരം ചോദിക്കുകയാണ് തിളക്കം കുറഞ്ഞെങ്കിലും ഇക്കുറിയും ചാലക്കുടി ലോക്സഭാ മണ്ഡലം യു ഡി എഫിനെയും ബെന്നി ബഹനാനേയും കൈവിട്ടില്ല അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വാശിയേറിയ പ്രചാരണം മറികടന്ന് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായി യു ഡി എഫിനായി കഴിഞ്ഞ തവണ ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷമായിരുന്നു ബെന്നി ബെഹനാൻ നേടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഭൂരിപക്ഷം വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് രവീന്ദ്രനാഥിന് മുന്നിലെത്താനായത് പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മറികടക്കാനായില്ല ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ചാർലിപ്പോൾ ഒരു ലക്ഷത്തിൽപരം വോട്ട് നേടിയെങ്കിലും യു ഡി എഫിന് വെല്ലുവിളി ഉയർത്തിയില്ല ആലത്തൂരിൽ മ്യ ഹരിദാസിനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വിജയിച്ചത് ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ആലത്തൂർ നെന്മാറ ചിറ്റൂർ തരൂർ എന്നിവയാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രധാന നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തെട്ടിൽ രൂപീകൃതമായ മണ്ഡലത്തിൽ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും സി പി എമ്മിനെ പിന്തുണച്ച ആലത്തൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിനെ കൈവിടുകയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ആലത്തൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിലേക്ക് മറിഞ്ഞു ഹാട്രിക് തേടിയിറങ്ങിയ എൽ ഡി എഫിലെ പി കെ ബിജുവിനെതിരെ യു ഡി എഫിൻ്റെ രമ്യ ഹരിദാസ് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകളുടെ വൻ വിജയമായിരുന്നു നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി ഇത്തവണ ചരിത്ര വിജയം നേടിയപ്പോൾ നഷ്ടപ്പെട്ടത് ഇടത് വലത് മുന്നണികൾക്ക് തന്നെയാണ് പുതുക്കാട് മണ്ഡലം തലത്തിലുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം പുതുക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഇത്തവണ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ ബി ജെ പി അധികം നേടിയപ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളും എൽ ഡി എഫിന് നഷ്ടപ്പെട്ടത് വെറും ആയിരത്തി അറുപത്തിമൂന്ന് വോട്ടുകളുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോഴും പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ വെറും അയ്യായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിരണ്ട് അധിക വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് എന്നാൽ ഇത്തവണ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയുള്ള ബി ജെ പിയുടെ പ്രചാരണ മികവിൽ പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി അധികമായി തങ്ങളുടെ അക്കൗണ്ടിൽ ചേർത്തത് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളാണ് കഴിഞ്ഞ നാല് ടേമുകളിലും തുടർച്ചയായി എൽ ഡി എഫ് മുന്നണി വിജയിക്കുന്ന ഇടതിൻ്റെ കോട്ടയായ പുതുക്കാടിൽ തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിൽ സുരേഷ് ഗോപിയും ബി ജെ പിയും വിജയിച്ചിരിക്കുന്നു എന്നുതന്നെ വേണം കരുതാൻ പുതുക്കാട് മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കോയ്മ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു തൃശൂർ മണ്ഡലത്തിൽ ആകെ നേടിയ എഴുപത്തി അയ്യായിരത്തോളം ഭൂരിപക്ഷത്തിലെ പതിനാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ സംഭാവന ചെയ്തത് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത ഇതോടെ മണ്ഡലത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരിക്കുന്നു രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫിനേക്കാൾ ഏഴായിരത്തി ഇരുന്നൂറ്റിട്ട് വോട്ടുകൾക്ക് പുറകിലാണ് കോൺഗ്രസ് വോട്ടുകൾ ഈ പ്രവണത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചാൽ നിയമസഭയിലും ബി ജെ പി വിജയം നേടുമെന്നുള്ള സൂചനകളാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി കേരള വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ തൃശൂർ ചാലക്കുടി റേഞ്ചിന്റെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ ഗ്രീൻ കോർപ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിതരണം നടന്നു ഫോറഞ്ച് റേഞ്ച് ഓഫീസർ എസ് എൽ സുനിൽ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസർ സി പ്രേംനാഥ് പി ടി എ പ്രസിഡന്റ് സി കെ സന്ദീപ് കുമാർ വാർഡ് അംഗം വിജിതാ ശിവദാസൻ പ്രധാന അധ്യാപിക എം വി ഉഷ സീനിയർ അധ്യാപിക എ കെ അമൃതപ്രിയ അധ്യാപകരായ ഇ ആർ സനീഷ് ഇ ധന്യ അരവിന്ദ് എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ നഴ്സറി യോജന പദ്ധതിയിലൂടെ ഉത്പാദിപ്പിച്ച വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത് ഇതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പരിപാടി അതായത് നമ്മള് സാധാരണ ഇത്രയും കൈകള് കൊണ്ട് കൊടുക്കുക നിങ്ങൾ കൊണ്ട് ഇങ്ങനെ വളർന്നാൽ പോകുക അതല്ല ഒരു തൈ ഇങ്ങനെയാണ് അത് വളർത്തിയെടുക്കുക അതായത് നമ്മൾ ഉത്തി നട്ടുക ഇത്രയും കാര്യം ബെഡിൽ നട്ടതിന് ശേഷം ഇതെല്ലാം ആ പ്രോസസ്സ് നിങ്ങളെ കൊണ്ട് നിങ്ങളെക്കൊണ്ട് ഒരു ആക്ടിവിറ്റി എന്ന രീതിയിൽ ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഗവൺമെൻറ് ഈ പദ്ധതിയിലുള്ളത് അപ്പോൾ നമുക്ക് ഈ സ്കൂളിൽ തന്നെ ഏറ്റവും മിക്സ് ചെയ്തിരുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ എ സി എഫ് ബി സി എഫ് വന്നിരുന്നു നമ്മുടെ ഇല്ല ബി സി എഫ് വന്നിട്ട് വളരെ സന്തോഷമായിട്ട് സാർ സാർ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു എൻ്റെ ഓഫീസർമാരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഈ രണ്ട് സ്കൂളും പറ്റില്ല ഒന്ന് ആദ്യത്തെ നല്ലത് നല്ല രീതിയിൽ ഇത് ചെയ്യുന്നു ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇഞ്ചക്കുണ്ടിൽ ചേർന്ന യോഗത്തിൽ ഫാദർ സെബിൻ എഡാട്ടുകാരൻ വജ്രജൂബിലി ചിഹ്നം പ്രകാശനം ചെയ്തു ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ ജനറൽ കൺവീനർ റോയ് കാരയ്ക്കാട്ട് വരനപ്പള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ് മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ഗീത ജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടത്തി ചടങ്ങ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു കർഷക സമിതി പ്രസിഡന്റ് എൻ ആർ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സജീവ് ചെഞ്ചേരി പി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ബ്ലോക്ക് ഡിവിഷൻ അംഗം കവിത സുനിൽ ബി സജീവ് നന്ദിനി രമേശൻ പി വി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കേരള കോൺഗ്രസ് എം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റുമാരായ ജോസി മാണി പത്രോസ് പറമ്പിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ് പ്രിൻസ് പാലക്കാട്ട് മലയിൽ കെ 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 വിനു സെബിൻ ബി ജോയ് ഇല്ലിക്കൽ ജോ കുര്യൻ പി എം സാബു എ ജോഷി ഷൈജു എന്നിവർ പ്രസംഗിച്ചു ദിനാചരണം സുഗതകുമാരി നവതി സ്മരണാഞ്ജലി എന്നിവയുടെ ഭാഗമായി ബുധനാഴ്ച കേരളത്തിലെ അയ്യായിരത്തിൽ പരം സ്കൂളുകളിൽ അമ്മു എന്ന ഹ്രസ്വ ചിത്രം പ്രദർശിപ്പിക്കും പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരുവനന്തപുരം വിഴിഞ്ഞത്തിന് സമീപമുള്ള മരുദൂർ കോണം പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വൃക്ഷങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും വളരെയധികം സ്നേഹിച്ച അമ്മു എന്ന വിദ്യാർത്ഥി ഒരു പ്ലാവിനെ സംരക്ഷിക്കുന്നതിന് നടത്തിയ പ്രയത്നങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം കൊല്ലങ്കോട് കരിപ്പോട് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അമ്മു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പൊതുസമ്മേളനം പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ജലം വായു മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ പഠന ചർച്ചാ ക്ലാസുകൾ വിവിധ മത്സരങ്ങൾ വീട്ടിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തായി നടിയിൽ തുടങ്ങിയവയും ഇതോടൊപ്പം ഉണ്ടായിരിക്കും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് അതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മറ്റൊരു ചക്രവാത ചുഴി തെക്കൻ ആന്ധ്രാ തീരത്തിനും വടക്കൻ തമിഴ്നാടിനും സമീപത്ത് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത വരും ദിവസങ്ങളിൽ വ്യാപകമായി ഇടത്തരം മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി സംസ്കൃതം തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട് നിശ്ചിത യോഗ്യതകൾ ഉള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും സഹിതം വെള്ളിയാഴ്ച രാവിലെ പത്തിന് എച്ച് എസ് വിഭാഗം ഓഫീസിൽ ഹാജരാകേണ്ടതാണ് തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് വിഭാഗത്തിൽ ക്ലാർക്ക് തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട് നിശ്ചിത യോഗ്യത ഉള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടിന് എച്ച് എസ് വിഭാഗത്തിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അളകപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി എസ് ടി അധ്യാപക തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് പൂജ്യം ഒൻപത് അഞ്ച് എട്ട് ചെങ്ങാലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഉദ്യോഗാർത്ഥികൾ ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് രണ്ട് നാല് ഏഴ് ഒന്ന് ഇനി സ്വർണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും രേഖപ്പെടുത്തി പള്ളത്തുപടി ബൈജു അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം നടത്തി രമിതയാണ് ഭാര്യ മകൾ ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് അപ്ലയൻസുകളുമായി ആക്റ്റീവ് ആക്റ്റീവ് അറ്റ് അറ്റ് ഹോം ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് പ്രത്യേക വിഭാഗം എൻ എച്ച് കേരളത്തിൽ യു ഡി എഫ് തരംഗം പതിനെട്ട് മണ്ഡലങ്ങളും കോൺഗ്രസിനൊപ്പം തൃശൂർ തൃശൂർ സുരേഷ് ഗോപി ലോക്സഭാ മണ്ഡലം ർത്ഥി മിന്നുന്ന ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് ഇക്കുറിയും യു ഡി എഫിനെയും ബെന്നിബെഹനാനെയും കൈവിടാതെ ചാലക്കുടി ലോക്സഭാ മണ്ഡലം ആലത്തൂർ തിരികെ പിടിച്ചെടുത്ത് എൽ ഡി എഫ് പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി പത്തിന് പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് എൻ ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം